ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലാൽസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റമാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് എന്നത് നോക്കുമ്പോൾ തന്നെ അറിയാം. ഒരടിപൊളി ചിക്കൻ മഞ്ചൂരിയനും ഒരടിപൊളി എഗ് ഫ്രൈഡ് റൈസും ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 600 ഗ്രാം ബോൺലെസ് ചിക്കൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലോറ്, സാൾട്ട്, ടെർമറിക് പൗഡർ, പെപ്പർ പൗഡർ, ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്, പ്ലെയിൻ ഫ്ലോർ, ക്യുമിൻ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. അപ്പം ഇതിൻ്റെ അളവുകളെല്ലാം തന്നെ ഇവിടെ സബ്ടൈറ്റിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നന്നായിട്ട് സ്പൂണ് കൊണ്ട് കുഴയ്ക്കാം, കൈകൊണ്ട് കുഴയ്ക്കാം, ഇതേപോലെ ആക്കിയെടുക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. ഇവനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണയെടുത്ത് ചൂടാക്കുക. അതിനകത്തോട്ട് നമുക്ക് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന്. ഒരു ബ്രൗൺ കളർ പരുവം, ഏകദേശം ഒരു 7 മിനിറ്റ് ആകുമ്പോൾ ഈ പരുവത്തിൽ നമുക്കിത് കിട്ടും. ഇനി ഇവനെ നമുക്കൊരു മഞ്ചൂരിയൻ സോസ് ഉണ്ടാക്കി അതിനകത്തോട്ട് മിക്സ് ചെയ്യണം. അതിനൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ജീരകം, 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു സെമി ബ്രൗൺ കളർ പരുവമാകും. അതിനുശേഷമാണ് നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കുന്നത്. അതിനുശേഷം അതിനകത്തോട്ട് 2 മീഡിയം സൈസ് ഒണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒണിയൻ പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാനായിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഉണ്ട്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ 2 കളറുള്ള എണ്ണ എടുത്തേക്കുന്നത്, ഒന്ന് റെഡും പിന്നൊന്ന് പച്ച കളറുള്ളതാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്തിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സെലറിയുടെ സ്റ്റിക്കും ലീഫ് കൂടെ ഉണ്ട്, അതിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ കണ്ടിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ വൈറ്റ് പാർട്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അവനെയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മെയിൻ ചേരുവകൾ ചേർക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുക നിങ്ങൾ. സോയ സോസ് 1 ടേബിൾ സ്പൂൺ, വിനെഗർ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ നല്ലതുപോലെ വെച്ച് കൊടുക്കണം. നല്ല ഫ്ലെയിമിൽ വേണം ഈ ചൈനീസ് ഐറ്റംസ് കുക്ക് ചെയ്തെടുക്കുവാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അതായത് 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 300 ml വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കണം, കാരണം ഇത് നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ അങ്ങ് കട്ടിയാവും. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന, അതായത് വറുത്ത് വെച്ചിരുന്ന ആ ചിക്കൻ പീസുകൾ ഇതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം.
അങ്ങനെ നമ്മൾ ആ ചിക്കൻ അതിനകത്തോട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് സെലറി ഇലയും ആ ഉള്ളിയുടെ തണ്ട് അതായത് സ്പ്രിംഗ് ഓണിയനും ഒക്കെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, ഒരു ചന്തത്തിന് വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ അങ്ങോട്ട് കഴിക്കണം. പക്ഷേ കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം എങ്ങനെയാണെന്ന്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടപ്പത്ത് വെച്ചൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള അതായത് സ്ലൈസ്ഡ് ഒണിയൻ 200 ഗ്രാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു അല്പം ഉപ്പുകൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു 150 ഗ്രാം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്ലൈസ് ചെയ്ത്, അതിനെ കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ക്യാപ്സിക്കം 1 ടേബിൾ സ്പൂൺ, സെലറി ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന അതിൻ്റെ ലീഫ് 1 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ്, അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ഈ ഫ്ലേവറൊക്കെ വേണം, എങ്കിലേ അതിനൊരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് നീളത്തിൽ ഒന്ന് പിളർത്തിയെടുത്തത്, നമ്മുടെ എരി അനുസരിച്ച്, നല്ല എരി വേണമെങ്കിൽ 2-3 ഇട്ട് കൊടുക്കാം, എരി കുറവ് മതിയെങ്കിൽ 1 എണ്ണമെങ്കിലും ഒന്ന് പിളർത്തി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇട്ട് കൊടുത്ത എല്ലാ ചേരുവകളും ഏകദേശം ഒരു 1/4 ഭാഗം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഒരു 2 മുട്ട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടൊന്ന് ചിക്കി എടുക്കണം. ഒന്ന് ചിക്കി എടുത്തതിന് ശേഷമാണ് നമുക്കിനി ബാക്കി ചേരുവകൾ ചേർക്കേണ്ടത്. ബാക്കി ചേരുവകളെന്ന് പറയുമ്പോൾ നമ്മുടെ ബാസ്മതി റൈസ് ആണ്, കുക്ക് ചെയ്ത് എടുത്തിരുന്ന ബാസ്മതി റൈസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസ് ഒരു 4 പോർഷൻ 4 പേർക്ക് കഴിക്കാവുന്ന രീതിയിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഈ റൈസിനെ ഇനി ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പം ഈ വെജിറ്റബിളും എഗ്ഗും റൈസും എല്ലാം കൂടെ നല്ല ഒരു കോമ്പിനേഷനിലെത്തും, അതാണ് ഇതിൻ്റെ പരുവം. അതിനകത്തോട്ട് നമുക്ക് 1-2 ചെറിയ സാധനങ്ങളുടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നോക്കിയിരിക്കുക, നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു വിരുന്നുകാർ വന്നാൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അതിനകത്തോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 1 ടീസ്പൂണ് വിനെഗരിയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചൂടോടുകൂടി നമുക്ക് മഞ്ചൂരിയനും ചിക്കൻ മഞ്ചൂരിയനും എഗ് ഫ്രൈഡ് റൈസും നമ്മുടെ വിരുന്നുകാർക്ക് കൊടുക്കാവുന്നതാണ്, നമുക്കും കഴിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇത് കടയിലെങ്ങും പോയി മേടിക്കേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.